ഇലത്തൊരു ട്രെയിനിൽ തീവെപ്പ് നടത്തിയ പ്രതിയുടെ രേഖാചിത്രത്തിന് പിടിയിലായ പ്രതിയുമായി സാമ്യമില്ല എന്ന് കേരള പോലീസിന് പരിഹാസ വർഷം പ്രതിയെ നേരിൽ കണ്ടല്ല രേഖാചിത്രം വരയ്ക്കുന്നതെന്നും എപ്പോഴും ശരിയാകണമെന്നില്ല എന്നും പോലീസിന്റെ മറുപടി പ്രതി ഷാരൂഖ് ഫൈസിയെ പിടികൂടുന്നതിന്റെ ക്രെഡിറ്റും സോഷ്യൽ മീഡിയ നൽകുന്നത് മഹാരാഷ്ട്ര പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കുമാണ് പ്രതി ഷാരൂഖ് ഫൈസി പിടിയിലാകും മുൻപ് തുടങ്ങിയതാണ് കേരള പോലീസിനെതിരെ പരിഹാസം അതിന് കാരണം പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രമാണ് പിടിയിലായ ഷാരൂഖ് ഫൈസിക്ക് രേഖാചിത്രവുമായി ഒരു സാമ്യവുമില്ലെന്ന വിമർശനം ഉയർത്തിയാണ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ പരിഹാസ വർഷം പ്രതി പിടിയിലായ ശേഷം ചിത്രം പുറത്തുവന്നതോടെയാണ് സൈബർ ആക്രമണം കനത്തത് ചിത്രം വരച്ചവന് പത്മാ പുരസ്കാരം കൊടുക്കണം ഒറിജിനൽ പ്രതിയാണ് പിടിയിലായെന്ന് വിശ്വസിക്കട്ടെ രേഖാചിത്രം മഹാരാഷ്ട്ര എ ടി എസിന് കൈമാറാത്തത് കൊണ്ട് ഷാറൂഖ് ഫൈസി പിടിയിലായി എന്നിങ്ങനെ നീളുന്നു ട്രോളുകൾ സർക്കാർ വിരുദ്ധ സൈബർ പോരാളികളാണ് മുന്നിൽ അതേസമയം സർക്കാരിനെ ന്യായീകരിക്കുന്ന സൈബർ പോരാളികൾ വക കേരള പോലീസിന് പ്രതിരോധവും ഒരുക്കുന്നുണ്ട് അതിനിടെ കേരള പോലീസ് തന്നെ ഔദ്യോഗിക മറുപടിയുമായി രംഗത്തെത്തി പ്രതിയെ നേരിൽ കണ്ടല്ല രേഖാചിത്രം വരയ്ക്കുന്നതെന്ന് പരിഹസിച്ചവർക്ക് അതേ നാണയത്തിൽ മറുപടി പ്രതിയെ കണ്ടവർ ഓർമ്മയിൽ നിന്ന് പറഞ്ഞത് പ്രകാരമാണ് രേഖാചിത്രം തയ്യാറാക്കുന്നത് എപ്പോഴും ശരിയാകണമെന്നില്ല ശരിയായ നിരവധി കേസുകളുമുണ്ട് പരിഭ്രാന്തിയിൽ ദൃക്സാക്ഷികൾക്ക് കുറ്റവാളിയെ കൃത്യമായി ഓർത്തെടുക്കാനാകില്ലെന്നും വിശദീകരണം രേഖാചിത്രത്തിനൊപ്പം പ്രതിയെ പിടിച്ചത് മഹാരാഷ്ട്ര എ ടി എസും കേന്ദ്ര ഏജൻസികളുമാണെന്ന പരിഹാസവും ഒരു വശത്ത് നടക്കുന്നുണ്ട് ഈ അവസരത്തിൽ പ്രതിപിടിയിലായത് കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ കൂടി ഫലമായാണെന്ന പ്രചോദനവുമായി ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം